നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിൽ നാളെ ടീം ഇന്ത്യ ന്യൂസിലൻഡുമായിട്ട് ഏറ്റുമുട്ടുകയാണ്. 2019 വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനൽ മത്സരത്തിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിയ ടീമാണ് ന്യൂസിലൻഡ്. അക്കാര്യം നമ്മുടെ മനസ്സിലുണ്ട്. ഒരു മുറിവായി എങ്ങനെ കിടക്കുന്നുണ്ട്, അതിന് പക വീട്ടാൻ കഴിയുമോ ടീം ഇന്ത്യക്ക് എന്നുള്ളതാണ് ചോദ്യം. ഏതായാലും മത്സരത്തിന് മുന്നോടിയായി നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ന്യൂസിലൻഡിനെ കുറിച്ച് ചില കാര്യങ്ങൾ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളിലേക്കൊന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, ന്യൂസിലൻഡുമായിട്ട് എപ്പോൾ കളിക്കാൻ ഇറങ്ങുമ്പോഴും പ്രബ്ലി ദി മോസ്റ്റ് ഡിസിപ്ലിൻഡ് ടീം എന്നാണ് അവരെക്കുറിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത്. വളരെ സ്മാർട്ടായിട്ട് അവർ അവരുടെ ക്രിക്കറ്റ് കളിക്കുന്നു. അവർക്ക് എതിരാളികളുടെ മെൻറ്റാലിറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കെൽപ്പുണ്ട്. അതുപോലെ 2015 മുതൽ ഇങ്ങോട്ട് എടുക്കുക, വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് അവർ സെമിയിലും ഫൈനലിലും ഒക്കെ കളിക്കുന്ന ടീമാണ്. എന്തായാലും വി ഡു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദേ ബ്രിങ് ടു ദി ടേബിൾ എന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു. എന്ത് ചെയ്യാൻ കഴിയും ന്യൂസിലാൻഡിന് എന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട് എന്ന് തന്നെ ഇന്ത്യൻ നായകൻ പറയുന്നു. എതിരാളികൾ ഒട്ടും കുറച്ച് കാണുന്നില്ല എന്നർത്ഥം. അതോടൊപ്പം ഒഡിഐ വേൾഡ് കപ്പിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചുള്ളൊരു ചോദ്യം അദ്ദേഹത്തോട് വരുന്നുണ്ട്. നമുക്കറിയാം ഒഡിഐയുടെ ആ ഒരു ഇമ്പോർട്ടൻസ് T20യുടെ ആധിക്യത്താൽ ഇല്ലാതെയാവുന്നുണ്ടോ, അത് ക്രിക്കറ്റ് ലോകം ആലോചിക്കുന്നൊരു കാര്യമാണ്. അതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി, എന്നെ സംബന്ധിച്ചിടത്തോളം ODI വേൾഡ് കപ്പാണ് അതിൻ്റെ ടോപ്പിലുള്ളത്. എല്ലാ മൂന്ന് ഫോർമാറ്റുകളും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നമ്മൾ കളിക്കുന്നത് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ ടൂർണമെൻ്റ് കാര്യം നോക്കുക, ഈ ടൂർണമെൻറ്റ് വളരെ ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള ഒരു ടൂർണമെൻ്റ് ആണ്. ഒരുപാട് ടീമുകൾ, ബിഗ്ഗർ ടീമുകളെ ചലഞ്ച് ചെയ്ത് നമ്മൾ കണ്ടു. സോ എനി ടീം ക്യാൻ ബീറ്റ് എനി വൺ, എവറി ടീം ഈസ് കേപ്പബിൾ എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഈ വേൾഡ് കപ്പിൻ്റെ ഒരു ബ്യൂട്ടി അത് തന്നെയായിരുന്നു. വമ്പന്മാരെ, കുഞ്ഞന്മാരെന്ന് പലരും മുദ്രകുത്തിയവർ മലർത്തിയടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അതുതന്നെയാണ് ഈ വേൾഡ് കപ്പിൻ്റെ ബ്യൂട്ടി. ഏതായാലും രോഹിത്ത് പറയുന്നു, ന്യൂസിലൻഡ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. മോസ്റ്റ് ഡിസിപ്ലിൻഡ് ടീമായിട്ടാണ് അവരെ ഞങ്ങൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് എന്ന് മാത്രമല്ല, 2015 മുതൽ ഇങ്ങോട്ടുള്ള കണക്കുകളൊന്ന് എടുത്തു നോക്കുക, സെമി ഫൈനലിലും ഫൈനലിലും ഒക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് എത്തുന്ന ടീമാണവർ എന്ന് തന്നെ രോഹിത്ത് പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.